നമസ്കാരം എൻ ആർ സി സി എ ബി സി എ ബി മാറി മാറിപ്പോൾ സി ഡബിൾ എ ആയി ബില്ലായിരുന്ന പാക്റ്റായി അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാം ഒരു ഇന്ത്യൻ പൗരൻ എന്നാൽ നൽകി ഇന്ത്യയുടെ രാജ്യത്തൊരു നിയമം നടപ്പിലായാൽ അല്ലെങ്കിൽ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് പക്ഷേ ബംഗാളിൽ നടത്തിയ പോലെ തോന്നിവാസം കൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ സഹകരിക്കില്ല കാരണം അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയത്തിലേക്ക് അടക്കാം അതായത് ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമാണ് അതായത് ഇപ്പം ഞാൻ വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകളുടെ മകനാണ് ഏ ഉപ്പാപ മരിക്കുന്നത് വരെ സ്വാതന്ത്ര്യ സമര സേനാനിക്കുള്ള പെൻഷൻ വാങ്ങിയിരുന്ന ആളാണ് ഇപ്പൊ ഈ എൻ ആർ സി നമ്മുടെ നാട്ടില് ഇപ്പൊ ആസാമിൽ നടപ്പിലാക്കിയ പോലെ നമ്മുടെ നടപ്പിലാക്കിയാലുള്ള കാര്യമാണ് പറയണത് ഏ എന്താ വെച്ചാൽ ഒരു രാജ്യം ഒരു നിയമം എന്നുള്ളത് അപ്പോൾ ആ രീതി തന്നെയായിരിക്കും നമ്മുടെ നാട്ടിലേക്ക് വരിക ഏഹ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനും സുമേഷ് കാവ്യപ്പടെയും കൂടി ഇതേമാതിരി എൻ ആർ സിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് വിചാരിക്കാം അപ്പം എന്താണ് എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ രേഖയില്ല ഉദാഹരണത്തിന് രേഖയില്ല എന്ന് കുട്ടിക്കും സുമേഷിൻ്റെ കയ്യിലും രേഖയില്ല ഇല്ല സുമേഷിന് പൗരത്വം കിട്ടും കാരണം എന്താണ് സുമേഷ് മുസ്ലിം അല്ല എന്നുള്ള ഒറ്റ ഒരു കാരണമുള്ളൂ വേറെ ഒരു കാരണവില്ല മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് മനുഷ്യത്വത്തിന് എതിരായിട്ടുള്ള ബില്ലാണ് ഏഹ് അപ്പോ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേമാതിരി ഓഫീസിന്റെ തിണ്ണനിരങ്ങുക എന്തിനു വേണ്ടിയിട്ട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ വേണ്ടി അതിലും വലിയൊരു അപമാനം ഇന്ത്യൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വേറെ ഇല്ല അസ്തിത്വത്തെയാണ് ഇമാര് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലും വലിയൊരു ഒരു അപമാനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അപമാനം സഹിച്ച് ഈ ഇന്ത്യയുടെ പൗരത്വം നേടാൻ വേണ്ടിയിട്ട് അഭിമാനമുള്ള ഒരു ഇന്ത്യൻ മുസൽമാനും തയ്യാറാവും എന്ന് ഞാൻ എനിക്ക് പ്രതീക്ഷയില്ല അത് തന്നെയാണ് സത്യം അതിന് നല്ലവരായിട്ടുള്ള ഈ എന്താണ് പറയുക ചാണകം തലയിലില്ലാത്ത ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഒപ്പം നിൽക്കും കട്ടക്ക് നിൽക്കും നമ്മൾ കണ്ടതുമാണ് ഡൽഹിയിൽ ഒരു രാത്രി കൊണ്ടുണ്ടായ സംഭവങ്ങളൊക്കെ ഇന്ത്യയിലെ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടതുമാണ് ഏഹ് അപ്പോൾ എൻ്റെ ഒരു കാര്യം അതാണ് അപ്പോൾ അങ്ങനെ ഒരു അപമാനം സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നെഞ്ചും വിരിച്ചു നിന്നിട്ട് എന്താ ചെയ്യുക കൊണ്ട് മരിക്കുക അല്ലെങ്കിൽ മരണം മരിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഈ വീഡിയോ എല്ലാവർക്കും എടുത്തു വെക്കാം നടപ്പിലാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണോ പ്രവർത്തിക്കുക എന്ന് നോക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമിൽ മൂന്നര കോടി ആൾക്കാർ സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ വേണ്ടി നടന്നപ്പോൾ പുറത്തായത് പത്തൊമ്പത് ലക്ഷം ആൾക്കാരാണ് ആ പത്തൊമ്പത് ലക്ഷം ആൾക്കാരിൽ അഞ്ച് ലക്ഷത്തോളം മുസ്ലിങ്ങളാണ് അവർക്ക് മാത്രം പൗരത്വം കിട്ടില്ല ബാക്കിയുള്ളവർക്ക് കിട്ടും കാരണം എന്താണ് അവർ ഈ ഈ പത്തൊമ്പത് ലക്ഷത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ മതപീഡനം കാരണം അവിടെ നിന്ന് വന്നതാണെന്നാണ് പറയണത് ആര് പറയണത് ആരാണ് പറയുന്നത് അമിത്ഷായ് മോഡിയാണ് പറയണത് ഏഹ് ഇവർ ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ ഇത് ഇത് നോട്ട് നിരോധനം ഇതും സെയിം സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതല്ല പ്രവർത്തിക്കുന്നത് ഇവർ വാഗ്ദാനം തന്ന തന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാവണത് ഏഹ് കള്ളപ്പണം പിടിക്കും കള്ളനോട്ടില്ലാണ്ടാവും എന്തൊക്കെ ബഹളമായിരുന്നു ജി ഡി പി കൂടും മൂന്ന് ലക്ഷം കോടി റിസർവ് ബാങ്കിന് കരതൽത്താനായിട്ട് കിട്ടും എന്തൊക്കെയായിരുന്നു വല്ല പുണ്ണാക്കും നടന്നു ഒന്നും നടന്നിട്ടില്ല അപ്പം ഈ ആൾക്കാരെ ഇത് പറയുന്നത് കൊണ്ട് എന്താവില്ല ഇത് നടപ്പാവില്ല അല്ലെങ്കിൽ അവർ വെറുതെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഭരണഘടനയുടെ തലക്ക് കത്തി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ആസാമില് ഇതേപോലെ ഈ മൂന്ന് കോടി ആൾക്കാരിൽ ഒരുപാട് ആൾക്കാർ ഇതേമാതിരി പൗരത്വം തെളിയിക്കാൻ വേണ്ടി തിന്നനിറങ്ങിയതിൻ്റെ ഫലമായിട്ട് പത്തൊമ്പത് ലക്ഷം ആൾക്കാർ പുറത്തായി അതിൽ മുസ്ലിങ്ങളെക്ക് പൗരത്വം കിട്ടില്ല ബാക്കിയുള്ളവർക്ക് പൗരത്വം കിട്ടും കാരണം അവർ മുസ്ലിങ്ങളല്ല അവർ വേറെ സ്ഥലത്തു നിന്നും മതപീഡനം കാരണം ഓടി വന്നവരാണ് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അവർ അങ്ങനെ മതപീഡനം കാരണം വന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് മെയിനായിട്ടുള്ളൊരു വാദമാണ് ഒരു എതിർപ്പില്ല ഒരെതിർപ്പുമില്ല അത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ മതം മാനദണ്ഡമാക്കാതെ ബാക്കി എല്ലാവർക്കും കൊടുക്കണം അത്രേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു വിവേചനത്തെ മാത്രമാണ് ചോദ്യം ചെയ്യണത് അല്ലാതെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ട് വന്ന ആൾക്കാർക്ക് കൊടുത്തതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല മനസ്സിലായത് പിന്നെ ഇത് കൊടുക്കുന്നതിൻ്റെ മാന ഒരു രേഖയും അവർക്ക് വേണ്ട അതായത് ഇന്ത്യയിൽ ജീവിച്ചിപ്പോൾ അസാമിൽ തന്നെ എത്രയോ ലക്ഷം ആൾക്കാർ പുറത്തായാലും മുസ്ലിങ്ങളായിട്ടുള്ള ആളിൽ ഈ ഇന്ത്യയുടെ എന്താണ് പട്ടാളക്കാരനായിരുന്നിട്ട് വിരമിച്ച ആളടക്കമുണ്ട് എന്നിട്ട് ഈ സന്ദീപ് വാര്യരും രസിത ബാലക്കരും മറ്റേ മലയാളിയുടെ സക്കരിയൊക്കെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഈ ബില്ല് കാരണം പുറത്തായാല് ഞങ്ങൾ അവരുടെ ഒപ്പം നിൽക്കുന്നതാണ് പറയുക എന്താ നിങ്ങൾ അവരോടൊപ്പം നിൽക്കാത്തത് ഇതിൽ പെട്ട ആളല്ലേ പട്ടാളക്കാരനല്ലേ നഷ്ടപ്പെട്ടത് എന്നിട്ടെന്ത് നിങ്ങളൊപ്പം നിൽക്കാൻ സാധിക്കാത്തത് ഇത് തന്നെയാണ് ഈ ബില്ല് കൊണ്ടുവന്ന ആൾക്കാർക്ക് വേണ്ടി മതത്തിൻ്റെ പേരിൽ ജനങ്ങൾ എന്ത് ചെയ്യുക ഭിന്നിപ്പിക്കുക ഏ അപ്പോൾ ഈ പുറത്താക്കപ്പെട്ട ആൾക്കാരില് ചിലപ്പോൾ ഈ പൗരത്വം കൊടുത്ത് സംരക്ഷിക്കും എന്ന് പറയുന്നതിൽ കൊലപാതക കൊലപാതകളുണ്ടാവും ബലാത്സംഗം ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടവരുണ്ടാവും അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങളിൽ പെട്ടവരുണ്ടാവും ഇതൊന്നും ഇവിടെ മാനദണ്ഡമല്ല മുസ്ലിം അല്ല എന്നുള്ളത് മാത്രമാണ് മാനദണ്ഡം ബാക്കി ഒന്നും ഇവർ എന്തു ചെയ്യുന്നില്ല അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല ഇതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പൗരത്വം കൊടുത്ത് അവർ നാളെ മുസ്ലിം ആവില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ അവർ നാളെ രാജ്യത്തൊറ്റി കൊടുക്കില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ ഇല്ല എന്നിട്ട് പറയുന്നത് കോൺഗ്രസ് വോട്ട് രാഷ്ട്രീയം കളിക്കണം ആരാണ് വോട്ട് രാഷ്ട്രീയം കളിക്കണമെന്ന് തലയിൽ ചാണകമില്ലാത്ത എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തൊമ്പത് ലക്ഷം ആൾക്കാർ പതിനാല് ലക്ഷം ആൾക്കാർക്ക് ഇവർ പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ അവരെ വോട്ട് ഇവർക്ക് കിട്ടുന്നതാണ് വിചാരം അത് മനസ്സിലാക്കാൻ എന്താണ് പറയുന്നത് പി എച്ച് ഡി ഒന്നും എടുക്കേണ്ടാന്ന് രാഷ്ട്രീയത്തിൽ അത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബില്ല് കൊണ്ടുവരുന്നത് വളഞ്ഞ വഴിക്ക് വരണമെന്നാണ് അല്ലെങ്കിൽ ഇതേമാതിരി പുറത്ത് പോയി എന്നിട്ട് എന്താണ് പറയുക മറ്റേ വി വി രാജേഷ് ചാനൽ ചർച്ചയിൽ പറയുകയാണ് അങ്ങനെ പുറത്ത് പോയാൽ അവരെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാനുള്ള നട്ടെല്ലാം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കില്ല അതേമാതിരി ഇതേമാതിരി നുഴഞ്ഞു കയറിയ ആൾക്കാരിൽ മുസ്ലിങ്ങളെ മാത്രം എന്ന് പറയാനുള്ള ചങ്കുറ്റം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കില്ലട്ടോ മോനെ അത് നിങ്ങൾ വളർന്നിട്ടില്ല ഏ അതുകൊണ്ടാണല്ലോ ഇതിൽ വ്യക്തത ഇല്ലാത്തത് പൗരത്വം കിട്ടില്ല അവർക്ക് പൗരത്വം കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇവരെന്താ ചെയ്യേണ്ടത് അത് പറയുന്നില്ല അതിനാണ് നിങ്ങൾ ഡിറ്റൻഷൻ ക്യാമ്പ് പണിയുന്നത് ഈ ക്യാമ്പ് പണിയുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ പറയില്ല അത് പറ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ജനങ്ങൾ നിങ്ങളെന്ത് ചെയ്യില്ല വെറുതെ വിടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം ഈ നോട്ട് നിരോധിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കാക്കാരം കാക്കാമാരുടെ കയ്യിൽ കുറേ ഉണ്ട് പാകിസ്ഥാനെ അച്ചടിച്ചു കൊണ്ടോ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് കോൺഗ്രസ് മതത്തിന്റെ മേലിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു മതം വെച്ചിട്ട് നിയമം ഉണ്ടാക്കിയതിന് പ്രശ്നമില്ല എന്നിട്ട് റാലിയിൽ പോയിട്ട് ഒരു അണ്ടിമുക്ക് അണ്ടിമുഖാഖല്ലെ സുമേഷ് കാവിപ്പടെയല്ലേ പറയുന്നത് പ്രധാനമന്ത്രിയാണ് പറയണത് എന്താണ് പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നവരുടെ വേഷം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഏത് ആൾക്കാരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു ആരാണ് പറയണത് പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇയാൾക്കൊക്കെ ആൾക്കൊക്കെ ഉളിപ്പുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാളാണ് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുക നമ്മളെന്താ പറയുക ഓർക്ക് മൂച്ചുപെരമെന്നാണ് നമ്മൾ പറയുള്ളൂ ഇപ്പൊ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇപ്പം അങ്ങനെ പറയാനും പറ്റില്ല അല്ലേ നമ്മുടെ നാട്ടിൽ ഒരാളാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിൽ ഇതേമാതിരി പച്ച മറക്കിയത് വിളിച്ച് പറയണെങ്കിൽ നമ്മൾ എന്താണ് പറയുക നമ്മൾ ഒരു ഓരിക്ക് മൂച്ചുപെരന്നാണേ പറയുള്ളൂ ഇല്ലേ എന്നിട്ട് അതായത് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് രേഖ ഇല്ലെങ്കിൽ സർക്കാർ രേഖ കൊടുക്കും ഒരു ഡോക്യുമെന്റും വേണ്ട മുസ്ലിം അല്ല എന്ന് സമ്മതിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി ഞാൻ മുസ്ലിം അല്ല എൻ്റെ പേര് രാജു രാജു എന്നാണെന്ന് എന്ന് വിചാരിക്കുക എന്ത് നിങ്ങൾ തുണി വക്കി നോക്കുവോ ഏഹ് അതായത് രാഷ്ട്രത്തിലുള്ള ആൾക്കാർക്ക് ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ അവർ മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം അവർ പുറത്ത് ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ സർക്കാർ സംരക്ഷിക്കും പറയണ കാരണം എന്താണ് മതപീഡനം അനുഭവിച്ചു ഈ തൈ ശ്രീലങ്കയിലുണ്ടല്ലോ മതപീഡനം അനുഭവിക്കുന്ന ആൾക്കാർ മ്യാൻമാറിലുണ്ടല്ലോ ഇല്ലേ അവരെന്തെന്നാണ് നിങ്ങൾ കണ്ണിൽ കാണാത്തത് അപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത് ഈ ഇത് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുക തന്നെയാണ് അതിൽ വ്യത്യാസമില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ മതം മാനദണ്ഡമാക്കണ ഒരു നേമം വന്നിട്ടില്ലാന്ന് ഏ എന്നിട്ട് പറയുക എന്നിട്ട് വിളിപ്പില്ലാതെ വന്നിട്ട് ഈ മലയാളികളായിട്ടുള്ള ബി ജെ പി നേതാക്കന്മാരി മറ്റേ തീട്ടപ്പറമ്പിൽ മറ്റേ കുമാറുണ്ടല്ലോ നോൺസെൻസ് കുമാർ അവനൊക്കെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ പുറത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ ഒപ്പം നിൽക്കും ഈ ആസാമിൽ പത്തൊമ്പത് ലക്ഷം പേര് പുറത്തായാലും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇവരെല്ലാം കുടിയേറ്റക്കാരെന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവ് ആ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ ഏഹ് അപ്പം അവർ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച് വിരമിച്ച പട്ടാളക്കാരൻ ഉൾപ്പെടെ പുറത്തായപ്പോൾ നിങ്ങളുടെ വായിൽ ഏത്ത വഴക്കായിരുന്നോ അല്ല മനസ്സിലാവണില്ല എന്നിട്ട് നിങ്ങൾ ഈ സമരം ചെയ്യുന്ന ആൾക്കാരെ മഫ്തിയിൽ വന്നിട്ട് തല്ലുക ഏ സോടാ കുപ്പിക്ക് എറിയുക ഏഹ് അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തോന്നി മാസം കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൽ സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല അത് ഇന്ത്യ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ എത്രയോ ശതമാനം ആൾക്കാർക്ക് ഡോക്യുമെൻറ്റുമില്ല ഒന്നുമില്ല കുടിയേറിയാതല്ല ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെയുള്ള ആൾക്കാർക്ക് തന്നെ അങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഏത് മതാണെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ആൾ തെരുവുകളിൽ ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോണത് എന്താണ് നിങ്ങൾ നിങ്ങളെ ഈ നിയമം വെച്ചിട്ട് നിങ്ങൾ ഈ ഭരണഘടന വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏഹ് അപ്പോ ഇതേമാതിരിയുള്ള നിയമം ഏഹ് മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവന്ന അതൊരിക്കലും അംഗീകരിച്ച് തരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അതിൽ വേറെ ചർച്ചയില്ല ഏ മനസ്സിലായോ അതായത് ഇതേമാതിരി ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഇതേമാതിരി സാന്തന്ത്ര്യസമര സേനാനിയുടെ മകളുടെ മകനായ ഞാൻ ഞാൻ എൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് അതേമാതിരി ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കേണ്ട അവരൊക്കെ ഡോക്യുമെന്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതേമാതിരി നിരങ്ങ എന്നിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് പോകുന്ന ഗോഡ്സ് ഗോഡ്സ് കുഞ്ഞുങ്ങൾക്ക് അവർ മുസ്ലിം അല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം പൗരത്വം കൊടുക്കുക ഇതിനൊക്കെ തോന്നിവാസം എന്നല്ലാതെ പിന്നെ എന്താണ് പറയുക എന്താണ് പറയുക ഏ പച്ചവർഗീയത എന്നല്ല പിന്നെ എന്നിട്ട് പറയുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പുറത്താക്കുന്ന പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏഹ് അപ്പോൾ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഇതേമാരി പൗരത്വം നഷ്ടപ്പെടാൻ പോണ വ്യക്തി ഞാനാണ് അതിലെനിക്കൊരു സംശയമില്ല ആര് രേഖ സമർപ്പിച്ചാലല്ലേ എന്താകുള്ളൂ രേഖ സമർപ്പിച്ച് ഇത് കിട്ട കിട്ടാനായി രേഖ സമർപ്പിക്കില്ലാന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ വർത്താനില്ലല്ലോ അപ്പോൾ ആദ്യത്തെ വ്യക്തി ഞാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ശരി ടോമക്കളെ അപ്പോൾ ഇത്തരം കാര്യങ്ങളങ്ങ് സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഇതേമാതിരി ചാണകം തിന്ന് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും